പശ്ചിമ ബംഗാളിലെ ബലാത്സംഗ കൊലപാതകത്തിന്റെ പേരിൽ സമരം നടത്തുന്ന ഡോക്ടർമാരോട് തിരികെ ജോലിയിലേക്ക് മടങ്ങണമെന്ന് അഭ്യർത്ഥിച്ച ചീഫ് ജസ്റ്റിസ്, രോഗികൾ ബുദ്ധിമുട്ടരുത്, സമരം ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ നടപടി പാടില്ലെന്നും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. എല്ലാവർക്കും പറയാനുള്ളത് ദേശീയ കർമ്മസമിതി കേൾക്കുമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ബിനുരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനുരാജ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ആരതിനി, ബംഗാളിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ സ്വമേധയാ എടുത്ത കേസ് സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കുകയാണ്. കോടതി ചേർന്ന് ഉടൻ തന്നെ ഉത്തരവച്ച കവറിൽ സിബിഐയും അതോടൊപ്പം തന്നെ പശ്ചിമബംഗാൾ സർക്കാരും കോടതി ആവശ്യപ്പെട്ട റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ പരിഗണിച്ച ശേഷം, പഠിച്ച ശേഷം ഒരു അടുത്ത ആഴ്ച അതിന്മേൽ വീണ്ടും ഒരുപക്ഷെ ഇരിക്കേണ്ടി വരും എന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. അത് പരിഗണിക്കേണ്ടി വരും എന്ന് വ്യക്തമാക്കി. ഈ ഒരു സമയത്താണ് പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർക്കെതിരെ വലിയ രീതിയിലുള്ള നടപടികൾ വരുന്നു എന്നുള്ള ആശങ്ക ഡോക്ടർമാരുടെ സംഘടനകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ കോടതിയുടെ ശ്രദ്ധയിൽ പെടുത്തിയത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹാജരായി പല സ്ഥലങ്ങളിലും ഈ രീതിയിൽ അച്ചടക്ക നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ള ആശങ്ക അവർ പങ്കുവച്ചു. അപ്പോൾ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത് ഇവർക്കെതിരെ അച്ചടക്ക നടപടികൾ പാടില്ല, പക്ഷേ ഈ സമരത്തിന്റെ പേരിൽ രോഗികൾ ബുദ്ധിമുട്ടരുത് എന്നാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഈ സമരം ചെയ്യുന്ന ഡോക്ടർമാരോട് നേരത്തെ തന്നെ കോടതി തിരികെ ജോലിയിലേക്ക് മടങ്ങണം എന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇന്നും അക്കാര്യം ആവർത്തിക്കുകയാണ് ചെയ്തത്. മടങ്ങിയെത്തുന്ന ഡോക്ടർമാർക്കെതിരെ നടപടി പാടില്ല എന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചു കഴിഞ്ഞപ്പോൾ ദേശീയ തലത്തിൽ ഒരു കർമ്മസമിതി സുപ്രീംകോടതി രൂപീകരിച്ചിരുന്നു. ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ മുൻകൂട്ട് വെക്കുന്നതിനും വേണ്ടി ആ കമ്മിറ്റിയിൽ എല്ലാ പ്രത്യേകിച്ച് റെസിഡന്റ് ഡോക്ടർമാരെ കൂടി പരിഗണിക്കണം എന്നുള്ള ആവശ്യം ഇന്നും അവർ കോടതിക്ക് മുൻപാകെ വെച്ചു. ആ ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത് എല്ലാവർക്കും പറയാനുള്ളത് കോടതി കേൾക്കും എന്നുള്ളതാണ്, എല്ലാ നിർദ്ദേശങ്ങളും വിലപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആശുപത്രികളിൽ പല ആശുപത്രികളിലും ഡോക്ടർമാർ ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയരാകുന്ന കാര്യം കോടതി വ്യക്തമായി അറിയാം. 36 മണിക്കൂറിലധികം ജോലി ചെയ്യേണ്ടുന്ന സാഹചര്യം പോലും ഡോക്ടർമാർക്കുണ്ട് എന്നാണ് ഇപ്പോൾ സിജെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇതിന്മേലുള്ള നടപടികൾ തുടരുകയാണ്. അപ്പോൾ വീണ്ടും രജനി സൂചിപ്പിച്ചുള്ളത് തന്നെ അത് പറയുന്നത്, ഡോക്ടർമാരോട് പറയുന്നത് ജോലിക്ക് തിരികെ കയറണം എന്നുള്ള ആവശ്യമാണ്. പക്ഷെ അതേസമയം തന്നെ ഈ കോടതി മുൻപോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുക, അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ സുരക്ഷയ്ക്കായി കേന്ദ്ര നിയമം നിലവിൽ വരിക, പ്രാബല്യത്തിൽ വരിക തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം നടപടിയാകാം എന്നുള്ള നിലപാടിലാണ് സമരം ചെയ്യുന്ന ഡോക്ടർമാരുള്ളത്. ബിനുരാജാണ് വിവരങ്ങൾ നൽകിയത്.